السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين. أصلي صلاة تملأ كل رضا والسماء على من له وعلى الأولى متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമായ ഷഫാഅത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദൗർഭാഗ്യം, ദുർലക്ഷണം, ക്ഷേമകരമല്ലാത്ത ദിവസം എന്നീ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നഹ്സ് എന്നത്. ഒന്നാമതായി പരിശോധിക്കേണ്ടത് നഹ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോന്നാണ്. ഉണ്ട്, എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്തിലുണ്ട്. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ ഫി അയ്യാമിൻ നഹിസാതിൽ ലിനുദീഖഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയാ വലഅദാബുൽ ആഖിറത്തി അഖ്സാ വഹും ലാ യുൻസറൂൻ. ഫി അയ്യാമിൻ നഹിസാത്ത്, നഹ്സ് ദിവസങ്ങളിലാണ് അവരിലേക്ക് കാറ്റിനെ പറഞ്ഞയച്ചത് എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ആയത്തിൽ നിന്ന് നഹ്സുള്ള ദിവസം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്ന് കിട്ടും. രണ്ടാമതായി നമ്മൾ പരിശോധിക്കേണ്ടത് നഹ്സുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. അനിൽ അയ്യാമി, ദിവസങ്ങളെ കുറിച്ച്. വസുഇല അൻ യൗമിൽ അർബിയായി, ബുധനാഴ്ച ദിവസത്തെ കുറിച്ചും നബിയോട് ചോദിക്കപ്പെട്ടു. കാല, നബി തങ്ങൾ പറഞ്ഞു. യൗമു ഖമീ, യൗമു നഹ്സ്, അർബിയ എന്ന ബുധനാഴ്ച ദിവസം നഹ്സിന്റെ ദിവസമാണ്. കാലു, സഹാബത്ത് ചോദിച്ചു. വകൈഫദാക, എന്താ നബിയ നഹ്സ്? കാല, നബി തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല ആ ദിവസത്തിലാണ് ഫിറഔനെ മുക്കിക്കൊന്നത്. വഖൗമഹു, അവന്റെ ജനതയും. വഅഹ്ലക ആദം വസമൂദ്, ആദ് കൂട്ടക്കാരെ നശിപ്പിച്ചതും അന്നാണ്, നഹ്സ് ദിവസമാണ്. വസമൂദ്, ആ സമൂദ് കൂട്ടക്കാരെ നശിപ്പിച്ചതും ബുധനാഴ്ചയാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ദുറുൽ മൻസൂറില് 19:526 ഈ സംഭവം, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് നഹ്സ് എന്താണെന്ന് കിട്ടും. അള്ളാഹു തആല ഹലാക്ക് ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസത്തിനാണ് നഹ്സുള്ള ദിവസം എന്ന് പറയുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് നല്ല ദിവസം നോക്കേണ്ടതുണ്ടോ എന്നാ. ഗൾഫ് പോവാന്, പെരക്കുറ്റി ഇറക്കാന്, കല്ലിടാന്, താമസം തുടങ്ങാന്, കല്യാണത്തിന് നല്ല ദിവസം നോക്കേണ്ടതുണ്ടോ? ഉണ്ട്. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു. മൻ ഇഹ്ത ജമാലി സബി അഷറ, മാസം 17 ഹിജാമ ചെയ്താൽ. ഹിജാമ എന്ന് പറഞ്ഞാൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോഴുള്ള നല്ലൊരു ചികിത്സാ രീതിയാണ്. കേട് വന്ന രക്തം കുത്തിയെടുത്ത് കളയുന്ന ഒരു ചികിത്സയാണ് ഹിജാമ. ഒരാള് മാസം 17 ഹിജാമ ചെയ്താൽ, വതിസ് ആ ഷറത്ത, മാസം 19 ഹിജാമ ചെയ്താൽ, വഹീദ വൈശ്രീന, മാസം 21 ഹിജാമ ചെയ്താൽ, കാനഷിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും അത് ശിഫയാണെന്ന് മുഹമ്മദ് നബി. ഈ ഹദീസ് അബൂദാവൂദിന്റെ 3363-ാമത്തെ ഹദീസാണ്. അപ്പൊ നല്ല വിഷയത്തിന് നല്ല ദിവസം നോക്കണം എന്ന് ഇതിന്ന് കിട്ടും. നാലാമതായി നമ്മൾ നോക്കേണ്ടത് നഹ്സുള്ള ദിവസം ഒഴിവാക്കേണ്ടതുണ്ടോന്നാണ്. ഉണ്ട്. അൻ കയ്യിസത ബിന്ത് അബീ ബക്കറത്ത, കയ്യിസ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്ന അബാഹ, അവരുടെ വാപ്പ, കാന യൻഹ അനിൽ ഹിജാമത്തി യൗമസ്സലാസായി, ചൊവ്വാഴ്ച ഹിജാമ ചെയ്യലിനെ വിരോധിച്ചിരുന്നു. വയസാമു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അവർ പറയാറുണ്ടായിരുന്നു നബി തങ്ങൾ പറഞ്ഞു എന്ന്. അന്ന യൗമസ്സലാസായി ചൊവ്വാഴ്ച യൗമുദ്ദമി രക്തത്തിന്റെ ദിവസമാണ്. അന്നൊരു സമയമുണ്ട് അന്ന് രക്തം നിൽക്കുകയില്ല, അങ്ങനത്തെ ഒരു സമയമുണ്ട്. അതുകൊണ്ട് ചൊവ്വാഴ്ച ഹിജാമ ചെയ്യാൻ പറ്റൂല എന്ന് പറയാറുണ്ടായിരുന്നു. അബൂദാവൂദിന്റെ 3364 ഹദീസാണ്. അപ്പൊ നഹ്സ് ഉള്ള ദിവസം ഒഴിവാക്കണമെന്ന് ഇതിന് കിട്ടും. അഞ്ചാമതായി നമ്മള് സാന്ദർഭികമായി ഒരു കാര്യം പരിശോധിക്കുകയാണ്. നമ്മളൊക്കെ നാട്ടിലെ സ്ത്രീകള് സാധാരണയായി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഒടുക്കത്തെ ബുധൻ നഹ്സാണ് എന്ന്. അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ആഖിറുൽ അർബിയാഇ ഫിശ്ശഹരി, എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധൻ, യൗമ നഹ്സിൻ മുസ്തമിർ, സ്ഥിരമായ നഹ്സിന്റെ ദിവസമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ദുർറുൽ മൻസൂർ 19569 ഉദ്ധരിച്ച ഹദീസാണിത്. ഒടുക്കത്തെ ബുധൻ നഹ്സാണെന്ന് പുണ്യ നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് അന്ന് നഹ്സിന്റെ ദിവസമാണ്, അന്ന് ഒഴിവാക്കണത് നല്ലതാണ്. പിന്നെ സ്വാഭാവികമായ ഒരു സംശയം, നഹ്സ് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. നഹ്സ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് നക്ഷത്രങ്ങൾക്കോ ദിവസങ്ങൾക്കോ സ്വന്തമായി ഉപദ്രവോ ഉപകാരമോ വരുത്താൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ നോക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ദിവസം, ആ ദിവസത്തിന് സ്വന്തമായിട്ട് അള്ളാഹു തആലന്റെ കഴിവ് ഒന്നല്ല, സ്വന്തമായിട്ട് ഗുണം വരുത്താനോ അല്ലെങ്കിൽ ദോഷം തടയാനോ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് നഹ്സ് നോക്കാൻ പാടില്ല, നക്ഷത്രം നോക്കാൻ പാടില്ല, ഒന്നും നോക്കുക എന്നല്ല, അങ്ങനെ വിശ്വസിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ വിശ്വസിക്കാച്ചാൽ തന്നെ ഓൻ ദീനിന്ന് പുറത്തുപോകും. അള്ളാഹു തആലക്കല്ലാതെ വേറെ ഒന്നിനും കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചില വഴികൾ വെച്ചിട്ടുണ്ട്, അങ്ങനെ ചില ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. നഹ്സുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് നോക്കിനും കുഴപ്പമില്ല. നഹ്സ് എന്ന നഹ്സുള്ള ദിവസം എന്നൊരു ദിവസം ഉണ്ട് എന്നത് ബഹുമാനപ്പെട്ട ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളായി തന്നെ മനസ്സിലാക്കുക. അല്ലാഹു നാഫിഅ ഇൽമു തരട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.